برحمة هذا المسجد الذي فتحناه بصلاة المغرب. وثانيا علينا أداء الشكر لمن صرف المال لهذا المسجد, مسجد أبو ذر الغفاري, سعادة السيد خليل المنصوري من خورفكان الإمارات العربية المتحدة, وكذلك سعادة السيد محمد نور الشذاوي صحار سلطنة عمان الذي كان واسطة بيننا وبين بني هذا المسجد. نشكر الله سبحانه وتعالى أولا وثانيا, ونحمده على هذه النعمة, ونؤدي شكرنا إلى سعادة السيد خليل المنصوري وسعادة السيد محمد الشيزابي على قيامهما بهذا العمل الطيب في هذه القرية المسكينة الفقيرة المتخلفة جدا. الحمد لله, بسبب هذا المسجد والمدرسة تكون هذه القرية راقية إلى ذروة الكمال, حيث أن المسجد مقر الإسلام والمسلمين ومعادهم في كل أمور دينية ودنيوية. وكان النبي صلى الله عليه وسلم يرسل الجيوش من المسجد, وكان يرشد الأمة من المسجد. لا أصلا هذا الآخر من دار المعرفة فاخر استاذ نال الجورا اذا بعض وريو ان شاء الله കുമാറാകട്ടെ, ഇതിന് സ്ഥലം സൗജന്യമായി നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട ബാബ ഹാജി ഇവിടെ സ്റ്റേജിലുണ്ട്. അദ്ദേഹം ഇഷ്ടപ്പെടൂല എന്നാലും ഞാൻ പറയുന്നു, നിങ്ങൾ ദ്വാരക്കാൻ വേണ്ടി അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ആഫിയത്തിന് ഏറ്റിക്കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ഈമാനിനെ ഏറ്റിക്കൊടുക്കട്ടെ, അള്ളാഹു ഇത് കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഒരു ആസ്ഥാനമാണ് പള്ളിയും മദ്രസയും. ഈ ആസ്ഥാനത്ത് വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തുകയും ഈ നാട്ടിലുള്ള ഓരോ വ്യക്തികളുടെയും അവസ്ഥകളെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയും അറിയുകയും ചെയ്ത് ഈ മഹല്ലത്തിനെ ഭദ്രമാക്കിയെടുക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ മുഴുകുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിസരത്ത് അന്യമതസ്ഥരുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഉണ്ടായാൽ പോലും അവർക്കും പള്ളി കൊണ്ട് ഗുണം മാത്രമാണ്. ഒരു മുസ്ലിം പള്ളി വന്നാൽ മറ്റ് മതസ്ഥർക്കും ഗുണമാണ്. കാരണം നമ്മുടെ പള്ളിയിൽ വച്ച് രാവിലെ തന്നെ പഠിപ്പിക്കുന്നു, സ്വയം നിസ്കരിച്ചാൽ ഉടനെ പള്ളിയിലെ ഇമാം ക്ലാസ് എടുക്കും, ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഇവിടെ ഒരു മതക്കാരനെയും അക്രമിക്കരുത്. അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നൊരു ഭാഗം കൊടുക്കും. രോഗിയായാൽ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചു കൊടുക്കണം. ഇവിടെ ജാതിയോ മതമോ നോക്കാൻ പാടില്ല, എല്ലാവരെയും സഹായിക്കണം എന്ന് നമ്മളെ പള്ളിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പള്ളി ഒരു സ്ഥലത്തുണ്ടായാൽ അന്യമതസ്ഥർക്ക് കൂടി ഗുണകരമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതേസമയത്ത് നാം ആ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം, ഖുർആൻ ഓതണം,
അൽഹംദുലില്ല, ലൈലത്തുൽ മിഅ്റാജ് അടുത്ത ദിവസം വരികയാണ്. നിസ്കാരം ഫർളാക്കപ്പെട്ട ദിവസം, നിസ്കാരം ഫർളാക്കപ്പെട്ട രാവ്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ സഹീഹുൽ ബുഖാരിയിൽ കിതാബു സ്വലാത്ത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ കൈഫ ഫുരിളത്തി സ്വലാത്തു ഫിൽ ഇസ്രായീൽ എന്ന് ചോദിച്ചുകൊണ്ട്, ഇസ്രാഇ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, തങ്ങളെ മക്കയിൽ നിന്ന് ഏഴാൻ ആകാശം വരെയും അവിടെ നിന്ന് അങ്ങോട്ട് അർശും കുർസിയും ലോഹം കലമും വിട്ടുകിടക്കുന്നതുവരെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഹബീബായ നബി തങ്ങളെ കൊണ്ടുപോയി സൽക്കരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അമലാണ് നിസ്കാരം. ആ നിസ്കാരം ലഭിച്ച റജബ് 27-ാമത്തെ രാവ് ഇതാ നമ്മുടെ മുമ്പിൽ വരികയാണ്. അൽഹംദുലില്ല, അതിന്റെ മുമ്പ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് അള്ളാഹു ചെയ്ത നിഅമത്താണ്. പടച്ചറബേ, ഈ പള്ളിക്ക് സ്ഥലം തന്ന വ്യക്തിയുടെയും ഇതിന് കാശ് തന്നവരുടെയും എല്ലാ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. മർക്കസ് സഖാഫത്തി സുന്നിയ 3000-ത്തോളം പള്ളികൾ ഇന്ത്യ രാജ്യത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പള്ളിയാണ് ഇത്. പക്ഷേ മർക്കസിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന കാശുകൊണ്ട് മാത്രം ചിലപ്പോൾ മതിയാവുകയില്ല. നാട്ടുകാർക്ക് പള്ളി കുറച്ചുകൂടി മുഞ്ചാക്കണം, ഭംഗിയാക്കണം തോന്നുമ്പോൾ അവരും ചെലവാക്കി അങ്ങനെയാണ് പള്ളി ഉണ്ടാവുക. ആ നിലക്ക് ഒരു ചെറിയ കടം ഈ പള്ളിക്ക് ഉണ്ട്. അത് നിങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയൂല. ഞങ്ങൾക്ക് നിശ്ചിത തുക കിട്ടുന്നത് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സയ്യിദന്മാരുടെ കയ്യിൽ അത് കൊടുക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കെ തങ്ങളുടെ മകൻ സൈനുൽ ആബിദീൻ തങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ എല്ലാ പരിപാടിയിലും ക്ഷീണെടുക്കുന്ന മഹാനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിനും മറ്റ് സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ബർക്കത്തും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമേ, ഞങ്ങളെ ഈ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ലാ, ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ രണ്ട് ലോകത്തും വിജയിപ്പിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ റഹമത്തും ബർക്കത്തും ചെയ്തു തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين വളരെ ദൂരത്തെ പ്രസംഗിക്കാൻ പോകാനുള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. കടമ്പ് ഇടാൻ ആരാപ്പ തരാനില്ല. ആരാ തരിക കടമ്പ് ഇടാൻ? ഒരു കസാലങ്ങൾക്ക് വർഷം കൊണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കാൻ നേരമല്ല. അത് കുറച്ച് താഴോട്ട് ആക്കി നിങ്ങള് ജ്യൂസാക്കിട്ട് ജ്യൂസാക്കി ജ്യൂസാക്കി ആ ഈ കാല് പോട്ടെ അങ്ങോട്ട്. മുസ്ലിം ജമാഅത്തിന്റെ എല്ലാ സെക്രട്ടറി നമ്മളെ മർക്കസ് എക്സൻസി ക്ലബിന്റെ ജനറൽ സെക്രട്ടറി സീനത്ത് അബ്ദുറഹ്മാനാജി, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. ആരുണ്ട് പേ പറയും? ഒരു 10,000 രൂപ പറയാൻ പറ്റിയവരുണ്ടോ? എന്തേ പേര്? സീതിക്കോയത്തങ്ങൾ 10,000 ഉറുപ്പിക. അല്ലാഹു അക്ബർ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
அல்லாஹ் உங்களுக்கு ஏறி வரும்போது ஜீனத் அத்ரஹ்மானாஜி 10,000 ரூபாய் அல்லாஹ் தஆலா ஜீனத் ஆக்கி கொடுக்கட்டே, எல்லாம் பர்கத்தாகி கொடுக்கட்டே. முஹ்சின் 10,000 ரூபாய் மறந்து போண்ட வேதிக்கும். முஹ்சின் 10,000 ரூபாய் அல்லாஹ் பர்கத் செய்யட்டே. ஆமீன். പൂക്കിപ്പറമ്പില് 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പഠിച്ചവനെ കടമ്പ് വീടിയാൻ സഹായിച്ച രണ്ട് കൂലിയുണ്ട്, സദക്ക ചെയ്ത കൂലിയുണ്ട്, മുഅ്മിനീങ്ങൾക്ക് കടമ്പ് വന്നാല് ആ കടമ്പ് വീടാൻ സഹായിച്ചതുകൊണ്ട്. ബാപ്പുസ്താദിന്റെ മകനാണ് മുഹസിന്. അള്ളാഹു ബാപ്പ ബാപ്പുസ്താദിന്റെ കബറിനെ വിളിച്ചായി കൊടുക്കട്ടെ. മുഹസിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ ഖാദിർ 5,000 ഉറപ്പിക്ക. അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്യട്ടെ. സഖാഫിന്റെ എന്താ എന്തോ ഉണ്ടാവും. ഇത് മർക്കസിന് അതിന്റെ ഇടയിൽ തന്നിട്ട് ഞാൻ അത് ഗിസയിലിട്ടാല് ആള് അവിടെ റസീറ്റ് എഴുതിച്ചു കൊടുക്കും. മർക്കസിന് ഒരു സ്ത്രീ സംഭാവന എന്നാണ്. അള്ളാഹു തആല അത് കബൂൾ ചെയ്യട്ടെ. പിന്നെ ഞാൻ പറയും മക്കളുടെ സമയമല്ല. ഹനീഫ 5,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പഠിച്ചവനെ ഈ കടമ്പ് ഇടാൻ സഹായിക്കുന്നവർക്കൊക്കെ നീ സഹായിക്കണേ അള്ളാഹ്. വന്നെന്ന ബാബാജി എന്തെങ്കിലും ഒന്ന് തരണല്ലോ ബാബാജി. വന്നെന്ന ആളല്ലേ. അപ്പൊ ഇവിടെ കടല്ലായിരിക്കണല്ലോ. ഒരു 10,000 രൂപ കിടക്കട്ടെ അല്ലേ. കച്ചവടത്തിൽ കച്ചവടം ഉണ്ടോ ഇപ്പൊ മേത്തായിട്ട്? കച്ചവടം ഇന്ത്യ തന്നെ കച്ചവടം. അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിനും മക്കൾക്കും. അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ. സ്വർണ മോതിരം ബാബാജിന്റെ മോളവാക സ്വർണ മോതിരം അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മാനുപ്പഹാജി നിന്റെ മോളിൽ ഷീറ്റ് ഇടാൻ ഏറ്റിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാവരും പറയും മക്കളെ ഒരു 5,000 രൂപ 2,000 രൂപയോ തരും. സമയമല്ല, വളരെ ബുദ്ധിമുട്ടില്ല. എന്താണ് നമ്മളെ വെല്ലൂര് ആലിക്കുട്ടി ഹാജി വേലൂര് അഹമ്മദില്ലാ സ്വന്ന നാടായിക്കൂട് 5,000 രൂപ അല്ലോ അല്ലോ മർക്കത്ത് ചെയ്യണേ. അള്ളാഹു മർക്കത്ത് ചെയ്യണേ. ആലി മുഹമ്മദ് ഹാജി 5,000 രൂപ അല്ലോ മർക്കത്ത് ചെയ്യട്ടെ. അല്ലോ മർക്കത്ത് ചെയ്യട്ടെ. അലവി പൂക്കി പറമ്പില് 5,000 3,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്ത് തരട്ടെ. യാ അല്ലാഹ്. അല്ല മെമ്പറും ആരോഗ മരക്കാര് ഹാജി എന്നൊരാളാണ് ഇൻവേറ്ററും മെമ്പറും തന്നത്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. മൈക്ക് എന്ന ആൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുപോലെ പള്ളിയിലേക്ക് വിരിപ്പ് തന്നവരും ഹുസൈന് 2,000 ഉറപ്പിക്ക. അങ്ങനെ അങ്ങ് തരി. ചെറുതായാലും ഉറക്കം കിട്ടിയാൽ അതാ ഏറ്റവും നല്ലത്. അയ്യാ നമ്മളെ മെമ്മൂലിയാതി അതിരമൂലിയാതി വടകരാമ്പ തങ്ങളെ ആളാണ്. റഫീഖ് 2,000 ചിട്ടി മൊയ്തീൻകുട്ടി 5,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എപ്പോഴും സഹായിക്കുന്ന ആളാ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ബക്കറ്റ കൊണ്ടു കിടന്ന ചെറിയ സാമ്പാവനൊക്കെ അതിലിട്ടോട്ടെ. പെണ്ണുങ്ങളെ തുള്ളി പുറത്തായിരിക്കും. ഞാൻ പോട്ടെ. അങ്ങനെ മിനാരം അതുപോലെ
ഇന്റർലോക്ക് മാർബിൾ കിണർ തന്നവര്, അരീക്കോട് ഹബീബ്, റഹ്മുറായിമായ അള്ളാഹ്, മൊയ്തീൻകുട്ടി അയ്യായിരം, യാ അള്ളാഹ് രണ്ടായിരം, മെമ്മൂലാരി ഉപഹാരം കൊടുക്കണ്ടേ, ഉപകാരങ്ങൾ കൊടുത്തോളി. ജുമാ തുടങ്ങാനും മെമ്പറായില്ലേ? ഇല്ല, ജുമാ തുടങ്ങാനും മെമ്പറായിട്ടില്ലേ? അമ്മ തുടങ്ങന്നെ അള്ളാഹു തആല.